സ്റ്റോറി ദീപിക അനീഷ്. പ്രസന്റേഷൻ ഫസ്നാഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ. നിനക്കെന്താ ഭ്രാന്തുണ്ടോ അഗ്നി? നീ എന്തൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നത്? വേദന കൊണ്ട് പുളയുമ്പോഴും തങ്ങളെ നോക്കി ഭയത്തോടെ ഇരിക്കുന്നവളുടെ അരികിലേക്ക് ഭ്രാന്തെടുത്ത പോലെ പാഞ്ഞടക്കുന്നവനെ അപ്പു പിന്നിൽ നിന്ന് മുറുക്കെ പിടിച്ചു വച്ചു. അതേടാ പുല്ലേ, എനിക്ക് ഭ്രാന്ത് തന്നെയാ. എൻ്റെ പാ യദുവിനെ ഇല്ലാതാക്കി ഈ പന്ന മോളെ കാണുന്തോറും എന്നിലെ ഭ്രാന്ത് കൂടും. വെറുതെ വീടില്ല ഞാനിവിടെ. അവൾ ഇരുന്ന കസേരയിലേക്ക് വലത് കാല് പൊക്കി പിന്നിലേക്ക് ചവിട്ടി തെറിപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അപ്പു അവനെ പിടിച്ചു വലിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അതോടൊപ്പം തന്നെ സൈഡിലായി മാറി നിന്ന് അവൻ്റെ ഗാർഡ്സിനെ നോക്കിക്കൊണ്ട് അവൻ വീണ് കിടക്കുന്നവളെ നേരെ കണ്ണ് കാണിച്ചു. വിടുറാ വിടുറാ. പുറത്തേക്കിറങ്ങി അപ്പു അവനെ പിടിച്ചു വലിച്ചുകൊണ്ട് കാറിനടുത്തേക്ക് പോയതും അഗ്നി അവനിൽ നിന്നും കുതിറി മാറിയ ശേഷം ഒരലർച്ചയോടെ തൻ്റെ ഇരു കൈകൾ കൊണ്ട് ബോണറ്റിൽ ആഞ്ഞിടിച്ചു. അഗ്നി! അപ്പു വേഗം അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ തോളിൽ കൈവച്ചതും അവൻ അപ്പുവിൻ്റെ തോളിൽ മുഖമർത്തി നിശബ്ദമായി കുറച്ചു നേരം നിന്നു. അഗ്നി, എന്താടാ ഇത്? പെട്ടെന്ന് നിനക്ക് എന്താ പറ്റിയേ? അല്പസമയം കഴിഞ്ഞ് അവൻ ഒന്ന് ഓക്കെ ആയതും അപ്പു അവനെ പിടിച്ചു നേരെ നിർത്തിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവരെവിടെയുണ്ടെന്ന് അറിഞ്ഞു അപ്പു? ദാറ്റ്സ് ബ്ലഡി. അഗ്നി അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ ചോര നിറമായിരുന്നു. എന്നാൽ അവൻ പറഞ്ഞത് കേട്ട അപ്പുവിൻ്റെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയാ മിന്നി മാഞ്ഞു. നീ എങ്ങനെ അറിഞ്ഞു? നിന്നോട് ആരാ പറഞ്ഞേ? അത് ചോദിക്കുമ്പോൾ അപ്പുവിൻ്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു വിറയൽ ബാധിച്ചിരുന്നു. അത് മനസ്സിലായതുപോലെ അഗ്നി അവനെ നോക്കിയൊന്ന് ചിരിച്ചു. എന്തു പറ്റിയപ്പു? പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഇല്ലാതാക്കിയവരെ നശിപ്പിക്കാനായി മുൻപുണ്ടായിരുന്ന ആ ആവേശം ഇപ്പം നിന്നിൽ കാണുന്നില്ലല്ലോ. എന്തേ, കൂട്ടുകാരനെ ഇല്ലാതാക്കിയവരോടുള്ള രോഷമൊക്കെ നിന്നിൽ നിന്നും കെട്ടടങ്ങിയോ? പുച്ഛത്തോടെ അഗ്നി ചോദിച്ചതും അപ്പു എൻ്റെ കോളറിൽ ചുരുട്ടിപ്പിടിച്ചു. നിർത്തടാ പുല്ലേ, അങ്ങനെ എൻ്റെ യദുവിനെ ഇല്ലാതാക്കിയവരോടുള്ള എൻ്റെ പക തീരണമെങ്കിൽ ഈ പ്രണവ് ചാവണം, മനസ്സിലായോടാ? തികട്ടി വന്ന ദേഷ്യത്തോടെ അപ്പു അവനിൽ നോക്കി അലറിയതും ചുണ്ടിലെ ചിരി മായാതെ തന്നെ അഗ്നി തൻ്റെ കോളറിൽ പിടിച്ചിരുന്ന അവൻ്റെ കൈകൾ മോചിപ്പിച്ചു. പിന്നെ നിന്റെ ഈ മൂകതയുടെ അർത്ഥം എന്താ അപ്പു? അവരെവിടെയാണെന്ന് എന്നേക്കാൾ ആവേശത്തോടെ കണ്ടെത്താൻ നടന്ന നിന്റെ ഇപ്പോഴത്തെ ഭാവമാറ്റത്തിൻ്റെ കാരണം എന്താ? അവൻ സംശയത്തോടെ ചോദിച്ചതും അപ്പുവിൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. നീ പറഞ്ഞത് നേരാക്കി. അവരെ കണ്ടെത്തിയെന്ന വാർത്ത എന്നെ അസ്വസ്ഥമാക്കുന്നുണ്ട്. പക്ഷേ അത് നീ പറഞ്ഞതുപോലെ അവരോടുള്ള രോഷം മാറിയതുകൊണ്ടല്ല. അവൻ പറഞ്ഞത് കേട്ട് അഗ്നി അവന് സംശയത്തോടെ നോക്കി നിന്നു. ആ മൂന്ന് പന്ന മക്കൾക്കും മരണത്തിൽ കുറഞ്ഞ് യാതൊരു ശിക്ഷ കിട്ടാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ അതൊരിക്കലും നിന്റെ കൈകൾ കൊണ്ടാവരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അഗ്നി. അവൻ പറഞ്ഞത് കേട്ടതും അഗ്നി ഒന്ന് പുഞ്ചിരിച്ചു. അവർക്കുള്ള ശിക്ഷ നൽകാൻ ഈ കൈകളല്ലാതെ മറ്റേത് കൈകൾ കണ്ട അർഹത? ഇരു കൈകളും അപ്പുവിനെ നേരെ നീട്ടിക്കൊണ്ട് അവൻ ചോദിച്ചതും അപ്പു അവനെ ദയനീയമായി ഒന്ന് നോക്കി. അപ്പു, നീ പറഞ്ഞത് ശരിയായിരിക്കും അഗ്നി. ഒരു വർഷം മുമ്പ് വരെ ഞാനും അങ്ങനെയാണ് കരുതിയത്. അവർക്കുള്ള ശിക്ഷ വിധിക്കാൻ ഏറ്റവും അനുയോജ്യമായത് നിന്റെ കൈകൾ തന്നെയാണെന്ന്. പക്ഷെ ഇപ്പോൾ എനിക്കങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നില്ല അഗ്നി. കാരണം? അവൻ പറഞ്ഞത് കേട്ടതും അഗ്നിയുടെ നെറ്റി ചുളിഞ്ഞു. അവൻ സംശയത്തോടെ ചോദിച്ചു. കാരണം ഒന്നേ ഉള്ളൂ, എൻ്റെ പവി. കഴിഞ്ഞൊരു വർഷം മുമ്പ് വരെ നീ യദുവിൻ്റെ ഏട്ടം മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. നിന്നെ കാത്തിരിക്കാൻ ഒരു പെൺകുട്ടി കൂടെയുണ്ട്. നിനക്കൊരു പോറലെങ്കിലും ഏൽക്കുന്നത് അവൾക്കിപ്പോൾ സഹിക്കാൻ കഴിയില്ല. എൻ്റെ പെങ്ങളുടെ കാര്യത്തിൽ ഞാൻ സ്വാർത്ഥനാണ് അഗ്നി. അവൻ ദയനീയമായ ശബ്ദത്തിൽ അഗ്നിയെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അഗ്നി ഒരു നിമിഷം അവനെ തന്നെ നോക്കി നിന്നു. പവിത്രയുടെ കഴുത്തിൽ താലി കെട്ടി എന്ന് കരുതി എനിക്കെൻ്റെ അനുജനോടുള്ള കടമകൾ നിറവേറ്റാതിരിക്കാൻ കഴിയോ അപ്പു? അവൻ്റെ മരണത്തിന് ഉത്തരവാദികളായവരെ വെറുതെ വിടാൻ സാധിക്കുമോ? അത് ചോദിക്കുമ്പോൾ അവൻ്റെ ശബ്ദം പതിവിലും ഗൗരവം നിറഞ്ഞതായിരുന്നു. എന്നല്ല അഗ്നി ഞാൻ പറഞ്ഞത്, തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. നമ്മുടെ യദുവിൻ്റെ ജീവനെടുത്തവർക്ക് മരണത്തിൽ കുറഞ്ഞൊരു ശിക്ഷയും നൽകാനും കഴിയില്ല. പക്ഷേ അവരുടെ രക്തം നിന്റെ കയ്യിൽ പതിയാൻ പാടില്ല അഗ്നി. നിന്നെ നഷ്ടപ്പെട്ട എൻ്റെ പവി പിന്നെ ജീവനോടെ ഉണ്ടാവില്ലടാ. ഇനിയൊരു വേദനയോടെ താങ്ങാൻ അവൾക്ക് കഴിയില്ല. ഒരിക്കൽ നമ്മളായിട്ട് തന്നെയാണ് അവൾക്ക് സഹിക്കാൻ കഴിയാത്ത വേദന നൽകിയത്. ഇനിയും അതുപോലെ നെഞ്ചു പൊട്ടി എൻ്റെ കുഞ്ഞ് കരയുന്നത് കാണാനുള്ള ശക്തി എനിക്കില്ലടാ.
പ്ലീസ് ഡാ, നിന്റെ കൈകൾ കൊണ്ടത് ചെയ്യരുത്. ഞാൻ ചെയ്തോളാം. നമ്മുടെ യദുവിന് വേണ്ടി, അവന് മീതി കിട്ടാനായിട്ട്, അവൻ്റെ ആത്മാവിൻ്റെ ശാന്തിക്കായിട്ട് ഞാൻ സന്തോഷത്തോടെ ചെയ്തോളാം. അത് പറയുമ്പോൾ അപ്പുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ഒരു നിമിഷം അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്ന ശേഷം അഗ്നി അവനെ ചേർത്ത് പിടിച്ചു. നീ പേടിക്കണ്ട അപ്പു, എനിക്കൊന്നും സംഭവിക്കില്ല. അല്ലെങ്കിൽ തന്നെ അവന്മാരെ പോലുള്ളവരെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവൻ ചോദിച്ചതും അപ്പു അവനെ സംശയത്തോടെ നോക്കി നിന്നു. ആർക്കും ഒന്നും സംഭവിക്കില്ല അപ്പു. ഒരൊറ്റ കുഞ്ഞു പോലും അറിയാതെ അവന്മാരെ തീർക്കാൻ എനിക്കറിയാം. അതോർത്ത് നീ പേടിക്കുകയേ വേണ്ട. ഒരിക്കലും ഞാൻ എൻ്റെ പവിയെ മറന്നുകൊണ്ട് യാതൊന്നും ചെയ്യില്ല. അഗ്നി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞതും അപ്പുവിൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിടർന്നു. ആ നിമിഷം എന്തോ ഒരു ആശ്വാസം അവനിൽ നിറഞ്ഞു. എല്ലാം നല്ല രീതിയിൽ തന്നെ കലാശിക്കുമെന്ന് അവൻ്റെ മനസ്സ് അവനോടായി പറഞ്ഞുകൊണ്ടിരുന്നു. നാളെ തന്നെ അവന്മാരവിടെ എത്തിക്കാനുള്ള ഏർപ്പാട് സമീർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നീ ഇപ്പോൾ വാ, നമുക്ക് പോയിട്ട് നാളെ എല്ലാ തയ്യാറെടുപ്പുകളോടുകൂടി വരാം. തൽക്കാലം എൻ്റെ കാർ ഇവിടെ കിടക്കട്ടെ, നമുക്ക് ഒരുമിച്ച് പോവാം. ഒരു പുഞ്ചിരിയോടെ അവൻ പറഞ്ഞതും അപ്പുവും പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി കാണിച്ചു. അതേ ചിരിയോടെ തന്നെ അഗ്നി അവന് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ ഒരു നിമിഷം അത് തൻ്റെ യദു തന്നെയാണെന്ന് അപ്പുവിന് തോന്നി. നിറഞ്ഞ മനസ്സോടെ അവൻ അഗ്നിയോട് ചേർന്ന് മുന്നോട്ട് നടന്നു. കാറിലിരിക്കുമ്പോൾ രണ്ടു പേരും നിശബ്ദരായിരുന്നു. ഇരുവരുടെയും മനസ്സ് നിറയെ യദുവിൻ്റെ ഓർമ്മകൾ മാത്രമായിരുന്നു. ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അപ്പു ഡ്രൈവ് ചെയ്യുന്ന അഗ്നിയെ നോക്കി. മുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും ഇല്ലെങ്കിലും അവൻ്റെ നെഞ്ചിൽ ഒരു തീനാളം തന്നെ പടർന്ന് കയറിയിട്ടുണ്ട് എന്ന് അവൻ അറിയാമായിരുന്നു. അവനൊരു നെടുവീർപ്പോടെ സീറ്റിലേക്ക് ചാരിയിരുന്ന് കണ്ണുകളടച്ചു. ആ നിമിഷം അവൻ്റെ മനസ്സിൽ ആദ്യമായി അഗ്നി തന്നെ കാണാൻ വന്ന നിമിഷം കടന്നു വന്നു. MD കഴിഞ്ഞ ഉടനെ താൻ US നിന്ന് നാട്ടിലേക്ക് വന്നിരുന്നു. ദേവങ്കിൽ അവിടെ ആയിരുന്നത് കൊണ്ട് തന്നെ യദുവിന് തൻ്റെ കൂടെ പെട്ടെന്ന് വരാൻ സാധിച്ചിരുന്നില്ല. തിരക്കിനിടയിൽപ്പെട്ട് പലപ്പോഴും തങ്ങൾക്കൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ പോലും സാധിച്ചിരുന്നില്ല. എങ്കിലും ഒരിക്കലും തങ്ങളുടെ സ്നേഹബന്ധം ഇല്ലാതാവില്ല എന്ന് തനിക്ക് നന്നായിട്ട് തന്നെ അറിയാമായിരുന്നു. അതുപോലെ തന്നെ അവന് പവിയോടുള്ള സ്നേഹം എത്രത്തോളം വിലപ്പെട്ടതാണെന്നും തനിക്കറിയാമായിരുന്നു. താൻ നാട്ടിൽ ജോയിൻ ചെയ്ത് ഏകദേശം 4 മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഒരിക്കൽ തൻ്റെ ക്യാബിനിലേക്ക് ഒരാൾ കയറി വന്നത്. ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ട് മുഖം ഉയർത്തി നോക്കി അപ്പു മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും ചെയറിൽ നിന്നും ചാടി എഴുന്നേറ്റു. യദു ഓടിച്ചെന്ന് അവനെ മുറുകെ പുണരുമ്പോൾ അപ്പുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര നാളായിടെ കണ്ടിട്ട്! നിന്നെയൊന്ന് കാണാൻ വേണ്ടി US തിരികെ വന്നാലോ എന്നുവരെ ഞാൻ ചിന്തിച്ചു പോയതാ. അവനെ കണ്ട സന്തോഷത്തിൽ വാ തോരാതെ സംസാരിക്കുമ്പോഴും അവൻ്റെ കണ്ണുകളിലെ നിർവികാരത തന്നിൽ എന്തൊക്കെയോ സംശയങ്ങൾ വീട്ടിയിരുന്നു. എങ്കിലും അതൊക്കെ തൻ്റെ തോന്നലാണെന്ന് മാത്രം താൻ വിശ്വസിക്കാൻ ശ്രമിച്ചു. നീ എന്താടാ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? താൻ അത്രയൊക്കെ സംസാരിച്ചിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് അപ്പു ചോദിച്ചു. അത് പ്രണവ്, ഞാൻ എനിക്കൊരു കാര്യം. അവൻ എന്തൊക്കെയോ പറയാൻ തുടങ്ങിയതും അപ്പു കൈയെടുത്ത് അവനെ തടഞ്ഞു. നീ ആരാ? ഗൗരവത്തോടെയുള്ള അവൻ്റെ സ്വരം കേട്ടതും ഒരു നിമിഷം അഗ്നി പകച്ചു നിന്ന് പോയി. അത് ഞാൻ. അവൻ എന്തു മറുപടി പറയണമെന്നറിയില്ലായിരുന്നു. ചോദിച്ചത് കേട്ടില്ലേ, നീ ആരാണെന്ന്? ഇത്തവണ ഗൗരവത്തോടൊപ്പം അപ്പുവിൻ്റെ ശബ്ദം അല്പം ഉയരുകയും ചെയ്തു. അത് മനസ്സിലായതും ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അപ്പുവിനെ നോക്കി. ഞാൻ അഗ്നിദേവ്, അഗ്നിദേവ് അഗ്നിഹോത്രി, യാദവിൻ്റെ ട്വിൻ ബ്രദറാണ്. അപ്പുവിനെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, വാട്ട്, യദുവിൻ്റെ ബ്രദറോ? പക്ഷേ ഇങ്ങനൊരു ബ്രദറിൻ്റെ കാര്യം അവൻ എന്നോട് പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു. എന്നിട്ട് അവനെവിടെ? എനിക്ക് സർപ്രൈസ് തന്നിട്ട് അവൻ പുറത്ത് നിൽക്കുകയാണോ? കേട്ടതിൻ്റെ ഷോക്കിൽ അവൻ സന്തോഷത്തോടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചതും അഗ്നിയുടെ മുഖത്ത് തെളിച്ചമില്ലാത്തൊരു പുഞ്ചിരി വിടർന്നു. അത് പിന്നെ പ്രണവ്, എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. തനിക്ക് തിരക്കില്ലെങ്കിൽ നമുക്ക് പുറത്തെവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യാം. യാ ഷുവർ, ഒരു മിനിറ്റ്. അതും പറഞ്ഞുകൊണ്ട് അപ്പു നഴ്സിനെ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞ് ഏൽപ്പിക്കുമ്പോൾ അവനോട് സത്യങ്ങൾ എങ്ങനെ പറയൂ എന്നറിയാതെ ഉഴറുകയായിരുന്നു അഗ്നിയുടെ മനസ്സ്. നോ, അഗ്നിയുടെ നാവിൽ നിന്നും കേട്ട വാക്കുകളിൽ ഒരു നിമിഷം അപ്പു തറഞ്ഞു നിന്നുപോയി. തൻ്റെ യദു ഇപ്പോൾ ഈ ലോകത്തില്ല എന്ന സത്യം അവൻ അംഗീകരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കേട്ട വാർത്തയുടെ ആഘാതത്തിൽ അപ്പു തളർച്ചയോടെ ബെഡിലേക്ക് ഇരുന്നു പോയി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. മുഖം കുനിച്ചിരുന്ന് വിങ്ങിക്കരയുന്ന അപ്പുവിനെ അഗ്നി ഒരു നിമിഷം നോക്കി നിന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി അവർ അഗ്നി താമസിക്കാനായി ബുക്ക് ചെയ്ത ഹോട്ടലിലേക്കാണ് വന്നത്. അവിടെ വച്ചാണ് യദു ഈ ലോകത്തില്ല എന്ന സത്യം അവൻ അപ്പുവിനോട് പറഞ്ഞത്.
അതോടൊപ്പം തന്നെ തൻ്റെ കണ്ണുകളിൽ നിന്നും കറുത്ത ലെൻസ് എടുത്തു മാറ്റിക്കൊണ്ട് താനും യദുവും തമ്മിലുള്ള വ്യത്യാസം അപ്പൂവിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. മുഖം കൊനിച്ചിരുന്ന് കരയുന്ന അപ്പൂവിനെ ഒരു നിമിഷം നോക്കി നിന്ന ശേഷം അവൻ അപ്പൂവിൻ്റെ അരികിലേക്ക് നടന്നു. പ്രണവ്. അവൻ്റെ അരികിലേക്ക് ചെന്ന് തോളിൽ കൈവച്ചുകൊണ്ട് അഗ്നി വിളിച്ചതും അപ്പു നിറഞ്ഞ കണ്ണുകളോടെ മുഖം ഉയർത്തി അവനെ നോക്കി. അവസാനമായിട്ട് അവനൊന്ന് കാണാൻ പോലും എനിക്ക് സാധിച്ചില്ലല്ലോ. വിതുമ്പുന്ന ചുണ്ടുകളോടെ അവൻ പറഞ്ഞതും അഗ്നിയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി. ഒരാശ്വാസം എന്ന പോലെ അവൻ അപ്പൂവിൻ്റെ തോളിൽ തട്ടിക്കൊണ്ടിരുന്നു. പ്രണവ്, ഞാനിപ്പോൾ വന്നത് മറ്റൊരു കാര്യം കൂടി തന്നോട് ചോദിക്കാൻ വേണ്ടിയാണ്. അല്പസമയത്തിന് ശേഷം അവനെ നോക്കിയായതും അഗ്നി സംസാരത്തിന് തുടക്കമിട്ടു. അപ്പു എന്താണെന്ന പോലെ അവന് സംശയത്തോടെ നോക്കി നിന്നു. അത് നിങ്ങൾ യു എസിലായിരുന്ന സമയത്ത് അവിടെ യദുവിന് പറയത്തക്ക ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഐ മീൻ കോളേജിലോ മറ്റോ? അവൻ ചോദിച്ചതും അപ്പു സംശയത്തോടെ അവനെ നോക്കി നെറ്റി ചുളിച്ചു. അഗ്നി എന്താ അങ്ങനെ ചോദിച്ച്? അവൻ്റെ മരണത്തിൽ എന്തെങ്കിലും? അവൻ അതേ സംശയത്തോടെ തന്നെ അഗ്നിയോട് ചോദിച്ചു. യാ, ഇറ്റ്സ് നോട്ട് ആൻ ആക്സിഡൻറ്റ്, ഇറ്റ്സ് എ മർഡർ. വാട്ട്? എന്താ എന്താ താൻ പറഞ്ഞ്? അവൻ പറഞ്ഞത് കേട്ട് അപ്പു അമ്പരന്ന് പോയി. അതെ പ്രണവ്, എൻ്റെ യദുവിൻ്റെ മരണം അത് വെറും ഒരു ആക്സിഡൻ്റ് അല്ല, അവനെ കൊന്നതാ. അത് പറയുമ്പോൾ അവൻ്റെ സ്വരം വല്ലാതെ ഇടറിപ്പോയിരുന്നു. ആര്? അതിനാർക്ക് അവനോട് ഇത്രയും ശത്രുത? കൊല്ലാൻ മാത്രമുള്ള ശത്രുക്കളൊന്നും അവനുണ്ടായതായിട്ട് യാതൊരു അറിവും എനിക്കില്ല. അവൻ വേദനയോടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ജനലിനടുത്തേക്ക് പോയി പുറത്തേക്ക് നോക്കി നിന്നു. അപ്പോഴും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അതറിയാനും കൂടിയാണ് പ്രണവ് ഞാനിപ്പോൾ തന്നെ കാണാൻ വന്നത്. കാരണം അന്വേഷിച്ചപ്പോൾ താൻ മാത്രമാണ് അവൻ്റെ ഏക ഫ്രണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. സോ അങ്ങനെ ഒരു ശത്രു ഉണ്ടെങ്കിൽ തീർച്ചയായും അവൻ തന്നോട് പറയാതിരിക്കില്ലല്ലോ. അഗ്നിയും അവൻ്റെ അരികിലേക്ക് ചെന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്കറിയില്ല അഗ്നി, അങ്ങനെ അവനൊരു ശത്രുവുള്ള കാര്യം അവൻ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. ഡൽഹിയിലായിരുന്നപ്പോഴായാലും യു എസിലായിരുന്നപ്പോഴായാലും അങ്ങനെ കൊല്ലാൻ മാത്രമുള്ള ശത്രുക്കളൊന്നും എൻ്റെ അറിവിൽ അവനുണ്ടായിരുന്നില്ല. അവൻ തിരിഞ്ഞു നിന്നുകൊണ്ട് അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അതിന് മറുപടിയൊന്നും പറയാതെ അഗ്നി പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിന്നതേ ഉള്ളൂ. അല്ല അഗ്നി, അവൻ്റെ മരണ ആക്സിഡൻ്റ് അല്ല കൊലപാതകമാണെന്ന് താനെങ്ങനെയാണ് അറിഞ്ഞത്? അതിൻ്റെ എന്തെങ്കിലും സൂചനയോ മറ്റോ സംഭവസ്ഥലത്ത് നിന്ന് തനിക്ക് കിട്ടിയായിരുന്നു? ഒട്ടൊരു നിമിഷത്തിന് ശേഷം അപ്പു അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. വേറെ ഒരു സൂചനയല്ല പ്രണവ്, ഒരു മരണമൊഴി പോലെ അവൻ തന്നെ എന്നോടത് പറഞ്ഞിരുന്നു. അഗ്നി പറഞ്ഞത് മനസ്സിലാവാതെ അപ്പു അവനെ സംശയത്തോടെ നോക്കിയതും അവൻ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ വെച്ച് അവസാനമായി അത് പറഞ്ഞ കാര്യങ്ങൾ അവനോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതും അവനൊരു നെടുവീർപ്പോടെ പുറത്തേക്ക് നോക്കി നിന്നതേയുള്ളൂ. റാം, അവനും അവൻ്റെ ഫ്രണ്ട്സും അവരാരാണെങ്കിലും എനിക്ക് കണ്ടെത്തണം പ്രണവ്. എൻ്റെ യദുവിൻ്റെ ജീവനെടുക്കാനും മാത്രം അവൻ അവരോട് എന്ത് തെറ്റ് ചെയ്തു എന്ന് എനിക്കറിയണം. എൻ്റെ കൂടപ്പിറപ്പിനെ ഇല്ലാതാക്കിയ ഒരൊറ്റ ഒരെണ്ണത്തിനെയും ഞാൻ വെറുതെ വിടില്ല. അത് പറയുമ്പോൾ അവൻ്റെ പൂച്ചക്കണ്ണുകൾ അഗ്നി പോലെ ജ്വലിച്ചുകൊണ്ടിരുന്നു. ആ നിമിഷം തന്നെ അവൻ്റെ കയ്യിലേക്ക് അപ്പൂവിൻ്റെ കരങ്ങൾ അമർന്നു. എന്തിനും താൻ കൂടെയുണ്ടെന്ന പോലെ. നഷ്ടപ്പെട്ടു പോയ തൻ്റെ കൂട്ടുകാരന് പകരമായി അവൻ്റെ കൂടപ്പിറപ്പിനെ ആ നിമിഷം അവൻ തൻ്റെ നെഞ്ചോട് ചേർത്തു വച്ചിരുന്നു. തുടരും.